അല്ലെ, പലപ്പോഴും നമുക്ക് അങ്ങനെ തോന്നിപ്പോകാറില്ലേ, ഏഹ് ഇത് വേണ്ടായിരുന്നു എന്ന്? അങ്ങനെങ്കിലും തോന്നാത്ത ആരെങ്കിലും ഉണ്ടോ? വേണ്ടായിരുന്നു. നമ്മുടെ ഒരു സഹോദരൻ ജെയിംസ് ഇവിടെയുണ്ട്. കത്തോലിക്കനായി പോയാലും മതി, വേണ്ടില്ലായിരുന്നു തോന്നിപ്പോയിട്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഉള്ളതുള്ളതുപോലെ പറ്റി തുറന്ന് പറയും. പുണ്യപാളം ചമയാൻ ക്ഷമിക്കുന്നില്ല പറയുന്ന, പക്ഷേ ഇങ്ങനെ പറയാൻ കഴിയുള്ളൂ, തിരിച്ച് പോയാൽ മതി എന്ന് തോന്നിയിട്ടുണ്ട്. പോകാനായിട്ട് ഒന്ന് രണ്ട് തവണ ക്ഷമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി, മതിയാക്കിയാമല്ലോ. പോകാൻ പേരുകളിൽ ഒന്നും ചെയ്യണ്ട അവിടെ. പക്ഷേ എന്ത് ചെയ്യാം? പക്ഷേ ബൈബിളിൽ ഒരു വാക്യം പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് പോകാമെന്നൊക്കെ തോന്നും, പോകാനായിട്ടുള്ളൊരു ചുവട് വെച്ചെന്നും വരും. അപ്പോഴാണ് ഈ വാക്യം ഓർമ്മ വരുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ തന്നെ വേർവിരിക്കുന്നവൻ ആർ? ആരെന്ന് ചോദിച്ചാൽ അങ്ങനെ വെറുതെ വിടുക, ആർ എന്ന് ചോദിച്ചിട്ട് അവർ ഇപ്പോഴുള്ളത് വരുവാനുള്ളത് ദൂതന്മാർ അധികാരം ചങ്ങല വാഴ്ചകളും ഇതൊക്കെ പിന്നെ പാള തീയാത് ഇത് എന്താണ് എന്നെല്ലാം പറഞ്ഞ് മാനുഷികവും ലൗകികവും പ്രാകൃതികവുമായിരിക്കുന്ന ശക്തികളെല്ലാം വെല്ലുവിളിച്ചിട്ട് ഓരോ ക്രിസ്തുവിൽ നിന്ന് സ്നേഹത്തിനെ വേർപിരിക്കുന്ന ആർ? ആ ചോദ്യം ചോദിച്ച് മടങ്ങി വരികയാണല്ലോ നമുക്ക് പറ്റുന്നത്. അതുകൊണ്ട് ഒരു വിശ്വാസിയാണോ പ്രശ്നമുണ്ട്? കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം ഈ അധ്യായത്തിൽ തന്നെയാണ് കൂടുതൽ വരുമ്പോൾ പറഞ്ഞിരിക്കുക, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല എന്നൊക്കെ പറഞ്ഞു. ഇതേ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോയി. അപ്പോൾ വിശ്വാസിയായി കഴിഞ്ഞാൽ എന്തുണ്ടെന്നാണ് അർത്ഥം? കലക്കം വരും എന്ന് തന്നെയാണ്. കലങ്ങാതിരിക്കുന്നൊരു ജീവിതമില്ല.